കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ശ്രീരാമ ഭക്തിയാണ്. ഗുജറാത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ആം ആദ്മി പാർട്ടി കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ എഎപി പൂർണ്ണമായും വിഴുങ്ങുകയാണ് ബിജെപി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുവിലുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പോഴാണ് പട്ടേൽ സമുദായത്തെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് നിയോഗിച്ചിരുന്ന ഗുജറാത്ത് ഘടകം വർക്കിംഗ് പ്രസിഡന്റും പട്ടേൽ വിഭാഗം നേതാവുമായ ഹാർദിക് പട്ടേൽ താനൊരു ശ്രീരാമ ഭക്തനാണെന്ന് പറയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മറ്റ് ബിജെപി നേതാക്കളെയും അഭിനന്ദിച്ച് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹാർദിക് പട്ടേലിന്റെ അഭിപ്രായ പ്രകടനം. ബിജെപി നേതൃത്വത്തിലെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അഭിനന്ദിക്കാനും ഹാർദിക് മറന്നില്ല. അവിടെയും തീർന്നില്ല. രാമക്ഷേത്ര നിർമ്മാണം, കാശ്മീരിലെ 370-ാം അനുശ്ഛേദം റദ്ദാക്കൽ എന്നിവയെയും ഹാർദിക് പിന്തുണച്ചു. യുവാക്കളായ നേതാക്കളോട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ കാണിക്കുന്ന പ്രവൃത്തികളെ വിമർശിക്കാനും ഹാർദിക് മറന്നില്ല. യുവനേതാവിന്റെ വാക്കുകൾ ഇങ്ങനെ: ശത്രുക്കളെ പുകഴ്ത്തിയില്ലെങ്കിൽ രാഷ്ട്രീയം പ്രവർത്തിക്കില്ല. ശത്രുക്കളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കണം. കോൺഗ്രസിനോട് എനിക്ക് നീരസമില്ല. പാർട്ടി ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റണം. അതുകൊണ്ട് ഒരു കാര്യം വരുമ്പോൾ തുറന്നു പറയണം. സംസ്ഥാന നേതൃത്വത്തോട് പറയുന്നത് അവർ കേൾക്കാറില്ല. തുടർന്ന് ഹൈക്കമാൻഡിന് മുമ്പിൽ നിലപാടറിയിക്കാൻ തീരുമാനിച്ചു. ഗുജറാത്തിലെ ജനങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. ഹൈക്കമാൻഡ് എന്നെ യുപി, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലേക്ക് അയച്ചു. അവിടെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചു. കെ സി വേണുഗോപാലിന്റെ മുമ്പിലാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. സംസ്ഥാനത്ത് ഏതെങ്കിലും യുവാക്കൾ മുന്നോട്ട് നയിക്കാൻ വന്നാൽ മറ്റു മുതിർന്ന നേതാക്കൾ അവരെ വെട്ടിലാക്കാൻ തുടങ്ങും. 3 വർഷമായി ഞാൻ എല്ലാം സഹിക്കുന്നു. ഇനി തിരഞ്ഞെടുപ്പിന് 6 മാസമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തീരുമാനമെടുത്തേ പറ്റുമെന്നും ഹാർദിക് പറയുന്നു. ഹാർദിക്കിന്റെ ഈ തുറന്നു പറച്ചിലുകൾ അദ്ദേഹത്തിന്റെ ബിജെപിയിലേക്കുള്ള വരവിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഹാർദിക്കിന് സമയമായെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.